Hi everyone, it's me Anu Dilish from Fayme Clothing. In this video, we have included an affordable rate in salwar collection. We use it daily wear. We have a soft coat, normally Benarasi coat, normal coat, embroidery, ochre embroidery, satin silk bottom, same coat as the dupatta. This rate is 1145. We have a soft cotton fabric, soft cotton fabric. Yoke embroidery varunnund adu pole thanne idinte kooda pair cheyidirikkunna satin silk inde bottom same avaru semi silk inde dupatta aanu inna rate vannekkunna 1050 aanu namukku idinte rate varunnu appo inde collections namukku ore nanayita kandu vekka. നമ്മൾ ആദ്യം കാണുന്ന നല്ലൊരു ഒണിയൻ പിങ്ക് ഷേഡിൽ വരുന്ന സാരിയാണ് ഇത് നമുക്ക് ബോഡി വരുമ്പോഴേക്ക് അതായത് നമുക്ക് ഈ ടോപ്പിന്റെ ബോഡി പാർട്ട് വരുമ്പോൾ പ്ലെയിൻ വന്നിട്ട് യോക്കിലാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഇങ്ങനെ അതുപോലെ തന്നെ ഇത് നല്ല സോഫ്റ്റ് കോട്ട ഫാബ്രിക് ആണ് ബനാറസി കോട്ട എന്ന് പറഞ്ഞ സോഫ്റ്റ് കോട്ട ഫാബ്രിക് ആണ് നമുക്ക് ഇങ്ങനെ ട്രാൻസ്പെറന്റ് ആണ് ഇത് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ലൈനിങ്ങും അവൈലബിൾ ആണ് ടോപ്പ് ഇങ്ങനെ വന്നിട്ട് ടോപ്പിൻ്റെ എൻഡിൽ ചെറിയൊരു അതായത് ദാമൻ പോർഷനിൽ നമുക്ക് ചെറിയൊരു ബോർഡർ സെയിം യോക്കിൽ കണ്ട പോലെ ബോർഡർ ഉണ്ട് ഇങ്ങനെയാണ് നമുക്കത് വരുന്നത് എന്നിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുന്ന രണ്ട് ഫാബ്രിക് ഉണ്ട് നമുക്കിതൊരു സാറ്റൻ സിൽക്കിൽ ഇതിൽ കുറച്ച് ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡും നമുക്കിങ്ങനെ ലൈനിങ്ങും ബോട്ടോ ആയിട്ടാണ് ഈ ഒരു സെറ്റ് വന്നേക്കുന്നത് പിന്നെ ദുപ്പട്ട വരുമ്പോഴത്തേക്ക് ഈ സെയിം ഫാബ്രിക്കിൽ തന്നെ ഫുള്ളായിട്ടും എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് 1145 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഫോർഡബിൾ റേറ്റിലാണ് നമുക്ക് ഈ ഒരു സെറ്റ് വരുന്നത് ഫുള്ളായിട്ടും എംബ്രോയിഡറി ആണ് കണ്ടോ നല്ല രസമായിട്ടാണ് ഇതിൻ്റെ ആ ഒരു എംബ്രോയിഡറി നമുക്ക് വന്നേക്കുന്നത് 2.5 മീറ്റർ നമുക്ക് ദുപ്പട്ടയുടെ ലെങ്ത്ത് വരുന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ കാണുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണ് ഒരു ഗ്രേഷ് ബ്ലൂ കളറ് സെയിം പാറ്റേൺ തന്നെയാണ് ഇതും വന്നേക്കുന്നത് നമുക്കിങ്ങനെ ടോപ്പ് ഇങ്ങനെ ഒരു എംബ്രോയിഡറി വന്നിട്ട് ടോപ്പിൻ്റെ എൻഡിൽ ഈ ഒരു ബോർഡർ വരും വിത്ത് ബോട്ടോം ലൈനിങ്ങും ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ് എന്നിട്ട് ദുപ്പട്ട വരുമ്പോഴത്തേക്ക് ഫുള്ളായിട്ടും എംബ്രോയിഡറി ചെയ്ത് ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത് നെക്സ്റ്റ് സെയിം പാറ്റേൺ തന്നെ പീച്ചിലാണ് കാണുന്നത് ടോപ്പ് ഇങ്ങനെ വരും ബോട്ടോം ദുപ്പട്ടയും ബോട്ടോം ലൈനിങ്ങും നമുക്ക് വരുന്നുണ്ട് എന്നിട്ട് ദുപ്പട്ട സെയിം എംബ്രോയിഡറി ദുപ്പട്ടയാണ് ലാസ്റ്റ് നമ്മളിതിൻ്റെ ഗ്രീൻ ഷെയ്ഡാണ് കാണുന്നത് 1145 ആണ് റേഞ്ച് ടോപ്പ് ഇങ്ങനെ വരും ബോട്ടോം അതുപോലെ തന്നെ ദുപ്പട്ട ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ടയുടെ പാറ്റേൺ നമുക്ക് വന്നിരിക്കുന്നത് അടുത്തത് നമ്മൾ കാണുന്ന ഇതുപോലെ തന്നെ സോഫ്റ്റ് ഒരു കോട്ടൺ ഫാബ്രിക് ആണിത് എന്നിട്ട് യോക്കിൽ ഫുള്ളായിട്ടും മിഷീൻ എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ആ ഒരു എംബ്രോയിഡറി വരുന്നുണ്ട് ബാക്കി ഫുൾ നമുക്ക് പ്ലെയിൻ ആയിട്ട് വരും ഇങ്ങനെ ഒരു ഒരു റയോൺ കോട്ടൺ പോലത്തെ ഒരു ഫാബ്രിക് ആണിത് എന്നിട്ട് ഫുള്ളായിട്ട് നല്ല തിക്കായിട്ട് എംബ്രോയിഡറിയും അതിൽ മൈന്യൂട്ട് ആയിട്ടുള്ള സീക്വൻസ് വർക്കും ചെയ്തിട്ടുണ്ട് ബോട്ടം വരുമ്പം സെയിം ആ ഒരു ഷെയ്ഡ് തന്നെ സാറ്റൻ സിൽക്കിൻ്റെ ബോട്ടം ആണ് പെയർ ചെയ്യുന്നത് പിന്നെ നമുക്ക് ദുപ്പട്ടയിലേക്ക് വരുമ്പോഴത്തേക്ക് സെമി സിൽക്കിലാണ് ദുപ്പട്ട സെമി സിൽക്കിൽ ഫുള്ളായിട്ടും എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ദുപ്പട്ട ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ദുപ്പട്ട വന്നേക്കുന്നത് ഇങ്ങനെ വരും ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു സെറ്റ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റ് വന്നേക്കുന്നത് നെക്സ്റ്റ് നമ്മൾ കാണുന്ന ഇതിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡാണ് റയോൺ കോട്ടൺ ആണ് ഫാബ്രിക് സോഫ്റ്റ് അത് നമുക്കറിയാൻ പറ്റുന്ന നല്ല സോഫ്റ്റായിട്ടാണ് ഈ ഫാബ്രിക് വരുന്നത് ടോപ്പ് ഈ ഒരു പാറ്റേൺ വന്നിട്ട് ബോട്ടോം ദുപ്പട്ടയും നമുക്ക് കോട്ടണിലും ഇങ്ങനെയാണ് ബോട്ടോം ദുപ്പട്ടയും വരുന്നത് നെക്സ്റ്റ് നമ്മൾ കാണുന്ന കുറച്ച് ലൈറ്റായിട്ടുള്ള ഗ്രീനാണ് ടോപ്പ് നമുക്ക് ഇങ്ങനെ വരും ബോട്ടോ ആൻഡ് ദുപ്പട്ട സെയിം പാറ്റേൺ തന്നെയാണ് ബോട്ടോ ആൻഡ് ദുപ്പട്ട വരുന്നത് ലാസ്റ്റ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഒരു ഗ്രേ കളറാണ് ടോപ്പ് യോക്കിൽ എംബ്രോയിഡറി ആയിട്ട് ബാക്കി ഫുൾ പ്ലെയിൻ ആയിട്ട് വരും ബോട്ടോ ദുപ്പട്ട നമുക്ക് ഇങ്ങനെയാണ് ബോട്ടോ ദുപ്പട്ട ഇതിൻ്റെ വന്നേക്കുന്നത്